നമസ്കാരം, എന്റർടൈൻമെന്റ് ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് ടിയുടെ ഇക്കിഴി റിയാക്ഷൻ ആണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിട്ടുണ്ട്. കാണാം, കാത്തിരുന്ന് മുതലാട്ടോ. ഇപ്പം ഇതിന് ഭയങ്കര പ്രതീക്ഷയാണ് ഈ സിനിമ. അതിന് ഒറ്റ കാരണമുള്ളൂ, സുശീൻ ശ്യാം. ആള് ഇന്റർവ്യൂല് ഇരുന്നിട്ട് ചെറുതൊന്നല്ല പറഞ്ഞേക്കുന്നത്. അതായത് ഒരു 6 മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊരു കോളേജിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ പരിപാടി, ഇന്ന് മുതൽ അവരുടെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പം സെന്റ് തെരേസസില് വൻ പരിപാടിയായിരുന്നു കേട്ടോ അത്. അവിടെയും പറഞ്ഞിട്ടുണ്ട് ഗംഭീര സിനിമയാണ്, മസ്റ്റ് വാച്ച് ആണെന്നാണ്, തിയേറ്ററിൽ കാണേണ്ട മുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഗ്യാങ്ങിനെ കാണുമ്പോ തന്നെ നമുക്ക് തന്നെ കാണാൻ തോന്നും കേട്ടോ, രോമാഞ്ചം സിനിമ പോലെ തന്നെ ഒരു ഗ്യാങ് ആണത്. അതിലേക്കാളും കൂടുതലുണ്ട് ആൾക്കാര്, എണ്ണത്തിൽ കൂടുതലാണ്. ഓക്കെ, എന്തായാലും ചിദംബരമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്, അത് മറ്റൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன், சாத்தானின் அடுக்கல். இது மஞ்சுமல்ல டீம்ஸா? மஞ்சுமல்ல டீம்ஸா? எடா ஒரு டூர் பிக்ஸ் ஆக்கலாம் கொடைக்கானல். அதையும் தாண்டி புரிதமானது பிடிச்சே. நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. நீங்களே கூட்டு வந்து மர்டர் செஞ்சுட்டு ஒண்ணும் தெரியாத மாதிரி போலீஸ் ஸ்டேஷன்ல வந்து கண்ணு கொடுக்குறீங்களா? ஒரு சென்ட்ரல் மினிஸ்டராலே ஒண்ணும் பண்ண முடியாது. உங்களால என்ன தம்பி பண்ண முடியும்? അവരിവിടെ കടഞ്ഞിട്ട് വരാനോ നിങ്ങൾ പറഞ്ഞത്? மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. மலையும் தாண்டி புனிதமானது. നല്ല ഒരു പ്രത്യേക ഫീൽ കേട്ടോ. ഞാനിങ്ങനെ കൊറേ ഭയങ്കര ഒരു കോമഡി ഞാൻ ഈ ഒരു വൈബേ പ്രതീക്ഷിച്ചില്ല. ഇത് വേറെ വേറെ സംഭവത്തിലേക്കോ, സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞൊരു സാധനമല്ലേ, അതായത് ഇവർ എവിടെയോ പോയിട്ട് പെട്ടുപോകുന്നു, അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. പെട്ടുപോകുന്നത് തന്നെയാണ്, പെട്ട് ഒരാളങ്ങനെയാണ് പെടുന്നത് തോന്നുന്നു. ആണെങ്കിലോ അല്ലെങ്കിൽ ആ ടീമിൽ നിന്ന്, അതായത് ആ ടീം രണ്ടായി സ്പ്ലിറ്റ് ആവും, അല്ലെങ്കിൽ ഇത്ര പേര് ഒരാള് രക്ഷപ്പെട്ടു, ഇപ്പം സൗബിൻ രക്ഷപ്പെട്ടു, ശ്രീനാഥ് വിട്ടു, ചിന്തിക്കാം. ഇതൊന്നും നമുക്ക് അറിഞ്ഞോളല്ലോ. എന്താണെങ്കിലും കാണാൻ പ്രതീക്ഷകൾ വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിലർ ആട്ടോ. BGM ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, സത്യം. സൗണ്ട് പ്രത്യേകത ഉണ്ട്, പിന്നെ സിനിമറ്റോഗ്രാഫി എടുത്ത് പറയണം വേറെ ഗംഭീരമാക്കിയിട്ടുണ്ട് കേട്ടോ. നീന്തുന്നപ്പോൾ വെള്ളത്തിന്റെ അടിയിലുള്ള ഷോട്ടൊക്കെ അതൊക്കെ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഒരു ഫീല് തോന്നുന്നു. കാരണം എന്താ പറയുക,
ആ ഒരു ചെറുപ്പത്തിലെ ഇവരുടെ ഒരു യാങ്ങും അതിനുശേഷം ഒരു വലുതായിട്ടുള്ള സംഭവങ്ങളും അതെല്ലാം കൂടി കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ കടിക്കുന്നുണ്ട്. അതായത് ചെറുപ്പം മുതലേ ഇവര് കളിക്കൂട്ടുകാരാണ്, വലുതായി കഴിഞ്ഞതിന് ശേഷം ആ ഒരു വൈബ് പിടിച്ച് അവര് കൊടൈക്കനാലേക്കാണ് തോന്നുന്നു, കൊടൈക്കനാലില് അവര് ടൂർ പോവാണ്. ദൈവമേ അതിനുശേഷം സംഭവിക്കുന്നത് എന്താന്നുള്ളത് കണ്ടറിയാം. പല സംഭവങ്ങളും പറഞ്ഞു നമ്മൾ കേൾക്കാറുണ്ട്, ഇതിനെ ട്രിപ്പ് പോയിട്ട് ഒരാള് പെട്ടുപോകുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നു അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സിനിമ പുറത്തോട്ട് വരുമ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളതാണ്. അതായത് അത്രയും കാലം ഒരുമിച്ച് കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നത്, അപ്പൊ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും സിനിമ പറയുന്നത്. ഇത് കാലഘട്ടം 2006 ആ ഒരു കാലഘട്ടമായിരിക്കും, കാരണം ഈ അന്നാണ് ഈ ടവലൊക്കെ തലയിൽ കെട്ടിയിട്ടുള്ള ആ ഒരു മോഡലുള്ള ക്യാമറയൊക്കെ. അതെ, ഒരു ഇപ്പൊ രോമാഞ്ചത്തിന്റെ കഥ പറഞ്ഞപ്പോഴും ഏകദേശം ആ ഒരു 2005-2006 ആ ഒരു ടൈം തന്നെയായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിന്റെ ഇത് തന്നെയാണ് ഇതിനും പറയുന്നത് തോന്നുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് ഇതില്, എല്ലാവരും നല്ല മികച്ച പെർഫോമൻസ് ഉണ്ടാവും കേട്ടോ. ഇത് ഒരാളും മോശം ഉണ്ടാവില്ല, അതും എല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരും. അതെ, ഒന്നിനൊന്നിനും മെച്ചാണ് ഓരോരുത്തരും. അവരോരോ ക്യാരക്ടർ എടുത്ത് ഇപ്പൊ ഗണപതി ആണെങ്കിലും ശ്രീനാഥ് ബാസി ആണെങ്കിലും സൗബിന ആണെങ്കിലും പിന്നെ അനീഷ് അങ്ങനെ കുറെ ഒരു ഗ്യാങ്, ബാലു പിന്നെ നമ്മുടെ ലാൽ ജൂനിയർ, അങ്ങനെ കുറെ ടീമുകളുണ്ട്. ഇത് എല്ലാരും കൂടി വരുമ്പോഴേക്ക് ഭീകര സാധനമായിരിക്കും. അല്ല, ഈ ലൊക്കേഷനൊക്കെ ഇവിടുന്ന് കണ്ടെത്തിയെന്നുള്ളതാണ്. അതായത് ആ ഒരു മഞ്ഞൊക്കെ മൂടിയിട്ട് ഒരു പാറ ഇങ്ങനെ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് അടിപൊളി ഒരു സ്ഥലവും. അതായത് ആ ഒരു ഏരിയ മൊത്തം ഭീകരമായിട്ടുള്ള ലൊക്കേഷൻ, ഡെവിൾസ് കിച്ചൺ. ഡെവിൾസ് അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ പോലെ ഡെവിൾസ് കിച്ചൺ, ഇത് പുതിയ റൈറ്റ് ആണ്. ഡെവിൾസ് അൾട്ടർനേറ്റീവ് ഇതിന് പകരം ഡെവിൾസ് കിച്ചൺ. മറ്റേ എന്താ പറയാ, ചെകുത്താന്മാരുടെ അടുക്കള. അവരെ ചെകുത്താന്മാർ ഇങ്ങനെ അടുക്കള പോലെ ആക്കി വെച്ചിട്ട് കൊടുക്കുന്നു, അവർ പലതും ചെയ്യുന്നു എന്നുള്ള രീതിയില് അതിനങ്ങനെ പേരിട്ടിരിക്കുകയാണ് അവര്. അതെ, അവിടെ പോകുന്നവരെ അഥവാ തിരിച്ചു വരാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പേരിട്ടത് അങ്ങനെ പേര് വന്നതായിരിക്കാം, അങ്ങനെ കുറെ സംഭവങ്ങൾ. എന്താണെങ്കിലും ട്രെയിലർ വേറെ ലെവലാക്കി കളഞ്ഞു, വേറെ ലെവൽ. കുറച്ച് തമിഴും മിക്സ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നപ്പോഴേ പിന്നെ സുശീൻ ശ്യാമിന്റെ ബിജിഎം തന്നെ അത് എടുത്ത് പറയേണ്ട സാധനം തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേക വൈബിൽ വേറൊരു സാധനം പിടിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു ചെറിയൊരു ഹൊറർ ടച്ച് ഉണ്ട്. ആ ഒരു തുടക്കത്തിൽ ഇവരുടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സാധനം കാണിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയിൽ കൂടി ഒരു മറ്റൊരു ആ എന്താ പറയാ ആ പാറയും ആ ഒരു സംഭവങ്ങളെല്ലാം കാണിക്കുന്ന സമയത്ത് കുറച്ച് ഹൊറർ സാധനമാണ് വന്നിട്ടുള്ളത്. അത് ഭയങ്കര പോലെ, എന്നിട്ട് ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ആ ആംബിയൻസിലേക്ക് ഇത് മിക്സ് ആയി കയറിയിട്ട് പിന്നെ വേറൊരു സൗണ്ട്, ഒരു പ്രത്യേക രീതിയിലാണ്. ഈ സിനിമയിലും ഇപ്പൊ രോമാഞ്ചത്തിന്റെ പോലെ തന്നെ സുശീൻ ശ്യാമിനെ എടുത്ത് പറയും ആൾക്കാര്, കാരണം അത്ര ഗംഭീരമായിട്ടാ ചെയ്തു. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഡേറ്റ് നോക്കിയില്ലല്ലോ, കാണിച്ചില്ലല്ലോ, കാണിച്ചില്ല. ട്രെയിലറില് എവിടെയെങ്കിലും റിലീസ് ഡേറ്റ് കണ്ടോ? ലാസ്റ്റ് വല്ലോ കാണിച്ചല്ലോ. ഇല്ല, ഉറപ്പല്ലേ? ഓ, അത് നമ്മള് വിട്ടുപോയിട്ടോ? ആ, ഞാനിപ്പോ അത് കാണാലോ എന്ന് പറഞ്ഞ ഡേറ്റിന്റെ കാര്യം പറഞ്ഞോളാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. സിനിമ എന്ന് റിലീസ് ആവും എന്നുള്ളതിന്റെ ഡേറ്റ് ഈ ട്രെയിലർ ഉണ്ടാവും എന്നുള്ളതായിരുന്നു നമ്മള് പ്രതീക്ഷ. അത് സംഭവിച്ചില്ല. കാണാവുന്നതാണോ? അറിഞ്ഞൂടാ, ഇനി അതിന്റെ അവസാനങ്ങളും ഉണ്ടോ? അതിന്റെ അടിയിലെങ്ങാനുണ്ടോ? അതാണില്ല, അവസാനങ്ങളും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ടൈറ്റിൽ എരി കളിക്കുന്നൊക്കെ അല്ലേ, അതൊക്കെ വെറൈറ്റി ആ എല്ലാം അതിനകത്ത്. ആ ഒരു അതൊരു ആളെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് മഞ്ഞുമ്മൽ എന്നുള്ള വള്ളി, അതായത് ചവണ പോലെ ഉള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിസൈൻ പക്ഷേ അതിനകത്തൊരു കൈ കൈയാണ്. അതായത് ഒരാളെ രക്ഷിക്കുന്ന ഒരു സാധനം. അതെ, നമ്മൾ ആദ്യം നോക്കുമ്പോ അത് ചവണ പോലെയാണ്, എന്നുള്ളത് ചവണയല്ല, അത് രണ്ട് കൈയാണ്. ആ ഒരു കമ്പ്, അതിലൊരു കൈ പിടിച്ചിട്ടുണ്ട്, ആ കൈനെ വന്ന് രക്ഷിക്കുന്നത് പോലുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലേ. അങ്ങനെയല്ല, അതായത് നമ്മളിപ്പോ കുഴിയിലൊക്കെ വീഴില്ലേ, അതെ, ഒരാള് കൈയും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം. അതെ അതെ അതെ, അത് ഗംഭീരമാണ്. ഞാൻ പിന്നെ ശ്രദ്ധിച്ചു, അതെ, ഞാൻ ഉദ്ദേശിച്ച ടൈറ്റിലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോരുത്തരുടെ പേരായിരിക്കും കാണിക്കുള്ളു. ചിദംബരം, അതിലെ എഡിറ്റർ, എന്താണ് മ്യൂസിക് ചെയ്തത് ആരെന്നുള്ളതൊക്കെ, അതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും ഈ സിനിമ വേറൊരു ഇതിലേക്ക് തലത്തിലേക്ക് തന്നെ മലയാളം ഇൻഡസ്ട്രി കൊണ്ടുപോകുന്ന സുശീൻ ശ്യാമ് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനൊക്കെ കുറെ സെറ്റപ്പുകള് വെറൈറ്റി ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇത് എന്താ പറയാ ഫോർമുലകളെ മാറ്റിമറിക്കുന്ന എല്ലാം മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്.
അതന്നെ ആയിരിക്കാം ആൾ ഉദ്ദേശിച്ചതും. എന്താണ് സർവൈവൽ അല്ലാതെ സർവൈവൽ സിനിമകൾ ഇഷ്ടം പോലെ മലയാളത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പം അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു സാധനം എന്തെങ്കിലുമൊക്കെ ആള് കരുതി വെച്ചിട്ടുണ്ടാവാം. ചിദംബരം എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ റിലീസ് ഡേറ്റ് ആണ് അറിയേണ്ടത്. ഇനി 16 തന്നെ റിലീസ് ആവോ? 16 എന്തായാലും ഉണ്ടാവാൻ സാധ്യതയല്ല. അതിന് കണ്ടോ? ഇല്ല. ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട്. ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.